ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാറ്റമില്ലാത്ത ദൈവവചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എന്നെ പ്രാർത്ഥനാക്കുന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം ഈ ക്ലാസ്സിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ താല്പര്യത്തോടെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലാസ് ഓൺലൈനിലൂടെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദാനിയൽ പ്രവചനത്തിന്റെ 4-ാം അധ്യായത്തിലെ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ ഒരു ഭാഗത്താണ് കഴിഞ്ഞ ആഴ്ചയിൽ അന്ന് ക്ലാസ് അവസാനിപ്പിച്ചത്. ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്നതിന്റെ അതിന്റെ ഐശ്വര്യത്തിലേക്കും അതിന്റെ പ്രതാപത്തിലേക്കും ആ രാജ്യത്തെ കൊണ്ടുവന്നതായ നെബുക്കദ്നേസർ രാജാവിന് വന്നുകൂടുന്ന ന്യായവിധി എന്നുള്ളതാണ് നമ്മുടെ ചിന്താ വിഷയം. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് താമസിച്ചാലും അത് നടപ്പിലാകും, അത് നിവൃത്തിയാകും, അത് ഫലം ഉണ്ടാക്കാതെ തിരിച്ചു വരികയില്ല എന്നുള്ളത് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ വളരെ വ്യക്തമായി നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ചിട്ടുള്ളതാണ്. ബാബിലോൺ അതിന്റെ ഏറ്റവും പ്രതാപത്തിൽ അതിന്റെ അത്യുച്ചകോടിയിൽ നിൽക്കുകയാണ് എല്ലാ നിലയും. അതുകൊണ്ടാണ് രാജാവ് കണ്ട സ്വപ്നത്തിൽ വളരെ സന്തോഷകരമായ ഒരു ഭാഗം ആ സ്വപ്നത്തിന്റെ ആദ്യ ഭാഗത്തുണ്ടായിരുന്നു. വളരെ വലിയൊരു വൃക്ഷത്തിന്റെ ദർശനം കണ്ടപ്പോൾ ആ ദർശനം തന്റെ രാജ്യത്തിൻ്റെതായ നിലയിൽ ചിന്തിച്ചപ്പോൾ വളരെ സന്തോഷമായിരിക്കും. അതിന്മേൽ പക്ഷികൾ ഇരിക്കുന്നതും പാട്ടുപാടുന്നതും പക്ഷികൾ കൂടുകൂട്ടുന്നതും അതിന്റെ നിഴലിന് കീഴിൽ അല്ലെങ്കിൽ അതിന്റെ തണലിൽ മൃഗങ്ങൾ വന്ന് റെസ്റ്റ് എടുക്കുന്നതും അതിന്റെ ഫലം ആളുകൾ അനുഭവിക്കുന്നതും ഇതൊക്കെ സന്തോഷകരമായ അനുഭവങ്ങളായിട്ട് രാജാവ് കാണുക. ഇതെല്ലാം കൊണ്ട് ഐശ്വര്യ സമ്പൂർണമായി കഴിയുകയാണ്. അപ്പോൾ അത് മാത്രമല്ല, താൻ ഈ സ്വപ്നം കാണുന്ന പശ്ചാത്തലം നിങ്ങൾ ഒന്നുകൂടി ഓർക്കണം. താൻ തന്റെ കിടക്കയിൽ വളരെ സന്തോഷത്തോടും രാജധാനിയിലെ സ്വസ്ഥതയും രാജകീയ കിടക്കയുടെ സുഖവും സ്വൈര്യതയും ഒക്കെ അനുഭവിച്ച് തന്നെ മതിക്കുന്ന ഒരു വിഷയവുമില്ല, ഒരു പ്രയാസവും ഒന്നിരിക്കില്ല. അങ്ങനെ ശാന്തമായ ഒരന്തരീക്ഷത്തിൽ കിടന്നുകൊണ്ടാണോ താൻ സ്വപ്നം കണ്ടതെന്നും നാം കാണുകയുണ്ടായി. എന്നാൽ കല്ലേ വിദ്വാൻമാർക്ക് ഭാഷാന്തരപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാഞ്ഞ അല്ലെങ്കിൽ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുവാൻ കഴിയാഞ്ഞ സ്വപ്നം ദിവ്യപുരുഷനായ ദാനിയേല് രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തതും നാം കഴിഞ്ഞ മാസം ചിന്തിക്കുകയുണ്ടായി. എന്നാൽ നാം അതിന്റെ തുടർന്നുള്ളതായ ഭാഗം വളരെ വ്യക്തമായി ദാനിയേല് രാജാവിനോട് പറഞ്ഞു, ഇത് രാജാവിനെ മാത്രം ബാധിക്കുന്ന സ്വപ്നമാണ്. രാജകൊട്ടാരത്തിലുള്ള ഭൃത്യന്മാരെയോ രാജ്ഞിമാരെയോ അല്ലെങ്കിൽ രാജാവിന്റെ പ്രഭുക്കന്മാരുടെ പല കേടറുണ്ട്, പല നിരയുണ്ട്. ഇവരെ ആരെയും ബാധിക്കുന്ന കാര്യമല്ല ഈ സ്വപ്നത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇത് രാജ്യത്തെ പ്രജകളെ ബാധിക്കുന്ന കാര്യമല്ല. അവരിപ്പോൾ അനുഭവിക്കുന്ന ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ അവിടെ തുടരുകയാണ്. അതിനെ ഒന്നും ഈ സ്വപ്നം ബാധിക്കുന്നില്ല. എന്നാൽ അത്യുന്നതനായവന്റെ കൈ എന്റെ രാജാവിന്റെ മേൽ വന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായി സ്വപ്നത്തിന്റെ അർത്ഥം ദാനിയേൽ പറഞ്ഞു കൊടുത്തതാണ്. അതിന്റെ അവസാനത്തിൽ എന്റെ ഒരു അഡ്വൈസ് എന്നുള്ള നിലയിൽ എന്റെ താല്പര്യം അല്ലെങ്കിൽ ഞാനൊരു കാര്യങ്ങൾ എന്നോട് ചേർത്ത് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ റിപ്പൻറ് ചെയ്യുക എന്നുള്ള നിലയിൽ വളരെ ശക്തമായി തന്റെ പേഴ്സണലായ അല്ലെങ്കിൽ തന്റെ വ്യക്തിപരമായ ഒരു ഉപദേശവും കൂടെ ദാനിയേൽ രാജാവിന്റെ മുമ്പിൽ വെക്കുകയാണ്. അവിടുന്ന് കേട്ടിട്ടാണ് രാജാവ് മടങ്ങിപ്പോകുന്നത്. ദാനിയേൽ തന്റെ പാർപ്പിടത്തിലേക്കും പോയി. നാം അവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് അവസാനിപ്പിക്കുന്നത്. നാം ഇനി തുടർന്നുള്ള ഭാഗം വളരെ വളരെ ശക്തമായി ന്യായവിധി ദൈവം വ്യക്തികളുടെ മേലും അല്ലെങ്കിൽ രാജ്യങ്ങളുടെ മേലും സമൂഹത്തിന്റെ മേലും ഒക്കെ അയക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന അല്ലെങ്കിൽ ചക്രവർത്തിയായിരുന്ന ഒരു രാജാവിന്റെ മേൽ വരുന്ന ശക്തമായ ന്യായവിധി ഏത് നിലയിലുള്ളതാണ് എന്നാണ് നാം തുടർന്നുള്ളതായ ഭാഗങ്ങളിൽ കാണാൻ പോകുന്നത്. 4-ാം അധ്യായത്തിന്റെ 28 മുതൽ 30 വരെയുള്ളതായ വാക്യമായി. ഇതെല്ലാം നെബൂഖദ്നേസർ രാജാവിന് വന്നു ഭവിച്ചു. 12 മാസം കഴിഞ്ഞിട്ട് അവൻ ബാബേലിലെ രാജമന്ദിരത്തിന്മേൽ ഉലാവിക്കൊണ്ടിരുന്നു. ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട്
രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഇതെല്ലാം നെബുക്കദ്നേസർ രാജാവിന് വന്ന് ഭവിച്ചു. അതിനുശേഷം എന്താണ് വന്ന് ഭവിച്ചത്? അത് 12 മാസം കഴിഞ്ഞു, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞു. അപ്പോൾ ന്യായവിധി രാജാവിന്റെ മേൽ വന്നിരിക്കുന്നു എന്നുള്ള നിലയിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞിട്ട് ഇപ്പോൾ 12 മാസങ്ങൾ കഴിഞ്ഞു. കേട്ട സമയത്ത് ഒരു ഭീതിയും ഒരു ഭയവും ഒക്കെ രാജാവിന് തോന്നിയതാണ്. നമുക്കും അങ്ങനെ തന്നെയാണ്. ദൈവിക ആലോചനകളോ അല്ലെങ്കിൽ ന്യായവിധിയുടേതായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടതായ വിഷയങ്ങളോ ഏതിനെ കുറിച്ചെങ്കിലും ദൈവികമായ ആലോചന കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു ചിന്തയും ഒരു അനുതാപവും ഒരു ഉപവാസവും കുറേ ദിവസങ്ങളിൽ പ്രാർത്ഥനയും ഒക്കെ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ ഗ്രാജുവലി ചില ദിവസങ്ങൾ അങ്ങ് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചകൾ മാസങ്ങൾ കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗൗരവം കുറഞ്ഞു 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 വരും. അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഈ രാജാവിനറിയാം, ദാനിയേലിന് മുമ്പ് പറഞ്ഞിട്ടുള്ള സ്വപ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, എന്നാൽ ഇത് നടക്കേണ്ടതാണ് എന്ന് രാജാവ് തിരിച്ചറിയേണ്ടതായിരുന്നു. എന്നാൽ മാസം 12 കഴിഞ്ഞപ്പോഴേക്കിനും രാജാവ് കേട്ടതായ സ്വപ്നത്തിന്റെ അർത്ഥം അതിന്റെ ഗൗരവം പൂർണ്ണമായും ഉൾക്കൊള്ളുന്നതിന് പകരം അത് വിട്ടുകളഞ്ഞു അല്ലെങ്കിൽ തന്നിൽ നിന്ന് നഷ്ടമായി എന്നുള്ളതാണ് സത്യം. ആ സമയത്ത് രാജാവ് തന്റെ രാജമന്ദിരത്തിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബാബിലോണിന്റെ അവശിഷ്ടങ്ങൾ ചിത്രങ്ങളിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ബാബിലോണിലെ കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് ഫ്ലാറ്റ് റൂഫാണ്, പരന്നുകിടക്കുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂര പരന്ന നിലയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്, ഫ്ലാറ്റ് റൂഫ്. രാജകൊട്ടാരങ്ങളുടെ മേൽക്കൂര ഇങ്ങനെ ഫ്ലാറ്റ് റൂഫായിട്ട് തന്നെ, ഇതര കെട്ടിടങ്ങളും ഫ്ലാറ്റ് റൂഫാണ്. അപ്പോൾ സാധാരണ നിലയിൽ രാജാക്കന്മാർ നടക്കുന്നത് ഈ റൂഫിന് മേലൂടെയാണ്, അല്ലാതെ വരാന്തയിലൂടെ നടന്ന കാര്യം അല്ലെങ്കിൽ പറയും. അപ്പോൾ രാജാവ് രാജമന്ദിരത്തിന്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജമന്ദിരത്തിന്റെ മുകളിൽ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ചിന്തകൾ താൻ രാജ്യം ഭരണം ഏറ്റെടുത്തതായ കാലഘട്ടത്തിലേക്കും രാജ്യം ഇന്നായിരിക്കുന്ന ഐശ്വര്യത്തിന്റെ അല്ലെങ്കിൽ പ്രതാപത്തിന്റെ ആ അനുഭവത്തിലേക്കും ഒക്കെ തന്റെ ചിന്തകൾ കടന്നുപോയി. താനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊട്ടാരത്തിന്റെ മുകളിലൂടെ ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ ഹൃദയത്തിൽ കടന്നു വന്നതായ ചിന്ത, ഇതൊക്കെ എന്തിനു വേണ്ടി ഞാൻ ഉണ്ടാക്കി, ഇതെല്ലാം എങ്ങനെ എനിക്ക് ലഭിച്ചു എന്നുള്ളതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോൾ തന്റെ ഹൃദയത്തിലൂടെ കടന്നു വന്ന ചിന്തയാണ് ഞാൻ പറയുവാൻ തുടങ്ങുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ അല്പം സ്പീഡിൽ ചിലപ്പോൾ ഞാൻ പറഞ്ഞുവിടും. ഇത് ചരിത്രപരമായ ഭാഗമാണ് ഇനി പറയാൻ പോകും. ബാബിലോൺ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ 200-ലധികം പ്രാവശ്യം ഈ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകത്തിൽ വരെ നാം കാണുന്ന പേരാണ് ബാബിലോൺ. മഗതിയാം ബാബേൽ എന്നുള്ളത് ഇവിടെ രാജാവ് പറഞ്ഞ അതേ പ്രയോഗം തന്നെ വെളിപ്പാട് പുസ്തകം നാം പഠിക്കുമ്പോൾ വെളിപ്പാടിൽ നിരവധി പ്രാവശ്യം ഈ മഗതിയാം ബാബേൽ എന്നുള്ള ആ പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. ഇത് അക്ഷരാർത്ഥത്തിൽ ശരിയായ പ്രയോഗമാണ്. രാജാവിന്റെ ആ പ്രയോഗത്തിനൊരു കുഴപ്പമില്ല. കാരണം തന്റെ രാജ്യം അന്നത്തെ ലോകത്തിൽ പൗരാണിക ലോകത്തിലെ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ, രാഷ്ട്രങ്ങളുടെ കൂട്ടത്തിൽ അതിൻ്റെതായ പ്രതാപത്തിൽ നിൽക്കുന്ന കാലമാണ്. ഈ സാമ്രാജ്യം എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യം പൗരാണിക നഗരരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ പൗരാണികമായ സംസ്കാരങ്ങൾ നിലകൊണ്ടിരുന്നത് നദീതടങ്ങളിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് ഭാരതത്തിലുണ്ട്. ഹൊയാംഹോ യാങ് സിക്കിയാൻ എന്ന് പറയുന്നത് ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ തീരത്തോ ഉണ്ടായിരുന്ന സംസ്കാരത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്നത്. യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത് ഈ ബാബിലോണിന്റെ നടുക്കൂടിയാണ്, അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ ബാബിലോൺ പട്ടണം എന്ന് പറയുന്ന ഈ പട്ടണത്തിന്റെ നടുക്കൂടിയാണ് ഈ ഫലപുഷ്ടമായ യൂഫ്രട്ടീസ് നദി ഒഴുകുന്നത്. അതിന്റെ തീരങ്ങളെന്ന് പറയുന്നത് ഫലപുഷ്ടമായ മണ്ണും ഫലപുഷ്ടിയിലും ഉന്നതിയിൽ നിന്നതായ സ്ഥലങ്ങളാണ്. അതിന്റെ തീരത്താണ്, യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് രാജാവിന്റെ മനോഹരമായ രാജകീയ കൊട്ടാരം അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പ്രതാപത്തിൽ പണികഴിപ്പിച്ചിരുന്ന രാജകൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്.
ആ രാജകൊട്ടാരത്തിന്റെ അടുത്തു തന്നെയാണോ രാജാവ് മിദ്യാന്യ രാജകുമാരിയെ വിവാഹം കഴിച്ചു. മിദ്യാന്യ പ്രദേശം എന്ന് പറയുന്നത് ഒരു മലമ്പ്രദേശമാണ്, പർവ്വത പ്രദേശമാണ്. അവിടെ വൃക്ഷങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഹരിത ഭംഗിയുള്ളതായ സ്ഥലമാണ്. അപ്പോൾ മനോഹരമായ പച്ചവിരിച്ചതായ സ്ഥലങ്ങൾ, നമ്മുടെ ഹൈറേഞ്ച് ഒക്കെ പോലെ. അപ്പോൾ മനോഹരമായ പച്ചവിരിച്ചതായ സ്ഥലങ്ങൾ ആയതുകൊണ്ട് ആ മിദ്യാനിലെ രാജകുമാരിക്ക് അവിടുന്ന് ഈ ബാബേലിൽ വന്നപ്പോഴും ഒരുതരം ഹോം സിക്കിന്റെ അനുഭവത്തിലൂടെ അനുഭവമുള്ളത്. കാരണം താൻ വിട്ടിട്ട് പോകുന്നതായ സ്ഥലത്തെ മലകളും അവിടുത്തെ ആ വൃക്ഷങ്ങളും അതിന്റെ ആ പച്ചവിരിച്ച മനോഹാരിതയും ഒക്കെ ഈ സ്ത്രീയെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ രാജ്ഞിയുടെ സന്തോഷത്തിന് വേണ്ടി, മിദ്യാന്യ രാജകുമാരിയുടെ ഒരു ആശ്വാസത്തിന് വേണ്ടി, അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം രാജാവ് ഉണ്ടാക്കി കൊടുത്തതാണ് ഹാങ്ങിങ് ഗാർഡൻ അല്ലെങ്കിൽ തൂക്കുവനം എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്നും ഉയർന്ന് ഭൂമിയുമായി യാതൊരു ബന്ധവും ഇതിലില്ല. ഇതിനകത്ത് കൃത്രിമമായ മണ്ണ് നിറച്ചോ, ഇതിൽ മനോഹരമായ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചോ, ഭൂമിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത നിലയിൽ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരുന്നു. ആളുകൾക്ക്, രാജകൊട്ടാരത്തിലെ രാജാവിനും രാജ്ഞിക്കും ഒക്കെ ഉല്ലസിക്കുന്നതിനുള്ളതായ സ്ഥലമായിട്ട് ഇതിനെ ഒരു ഉദ്യാനം പോലെ രാജാവ് മാറ്റി. അപ്പോൾ മനോഹരമായ തൂക്കുവനം രാജാവിന്റെ ഈ കൊട്ടാരത്തിന്റെ മേളിലൂടെയുള്ള ഉലാത്തിന്റെ സമയത്ത് കാണുവാൻ കഴിയും. ഹരിത ഭംഗിയുള്ളതായ തൂക്കുവനം വളരെ മനോഹരമായിരിക്കുന്ന വളരെ മനോഹരമാണ്. പൗരാണിക കാലഘട്ടത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിമനോഹരമായി പടർന്ന തൂക്കുവനം ഇതിന്റെ തൊട്ടടുത്ത് തന്നെയുള്ളൂ. യൂഫ്രട്ടീസ് നദിയുടെ മുകളിലൂടെ ഒരു പാലം പണിതിരുന്നു. ഇരു കരകളിലുമുള്ള ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തക്കവണ്ണം നദിക്ക് കുറുകെ മനോഹരമായ ഒരു പാലം പണിത് രാജാവ് യാത്രാ സംവിധാനം ഒരുക്കിയിരുന്നു. അതും കൂടാതെ ഈ യൂഫ്രട്ടീസ് നദിയുടെ അടിയിലൂടെ ഒരു ടണൽ നിർമ്മിച്ചിരുന്നു. അത് രാജാവിനും രാജകുടുംബത്തിലെ അംഗങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാണ്. യൂഫ്രട്ടീസ് നദി കുറുകെ കടക്കുവാൻ പൊതുജനങ്ങൾ, സാധാരണ ജനങ്ങൾ പാലം ഉപയോഗിക്കുമ്പോൾ രാജാവും രാജാവിന്റെ ആളുകളും അവരിതിന്റെ കീഴിലുള്ളതായ ടണൽ വഴി യാത്ര ചെയ്തിരുന്നു. അതിനുശേഷം മനോഹരമായ പട്ടണം ഇതിനു ചുറ്റും മതിൽ കെട്ടിട്ടുണ്ടായിരുന്നു. പൗരാണിക കാലഘട്ടത്തിലെ നഗരങ്ങളെല്ലാം തന്നെ മതിൽ കെട്ടി ഉണ്ടാക്കിയതാണ്. എന്നാൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ മതിൽ കെട്ട് നിങ്ങൾ കേൾക്കണം, കേട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം കൂടും. അതുപോലുള്ളതായ സംവിധാനമാണ്. നിങ്ങൾ ഈ രാജ്യത്ത്, നമ്മുടെ ലേക്ക്ലാൻഡ് പോലുള്ള സിറ്റികളിൽ നിന്നും നമുക്ക് അത് കാണാൻ കഴിയില്ല. ന്യൂയോർക്ക് അല്ലെങ്കിൽ അതുപോലുള്ള മേജർ സിറ്റികളിൽ അല്ലെങ്കിൽ പഴയ സിറ്റികളിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടുത്തെ റോഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നത് കുറുകയും നെടുകയുമുള്ള റോഡുകൾ നമ്മൾ നോക്കിയാൽ വളരെ പാരലലായിട്ടാണ് ഇത് കിടക്കുന്നത്. എങ്ങും ഒരു വളവും കുളവും ഒന്നുമില്ല. അതിന്റെ ആ സ്ട്രീറ്റുകളുടെ രണ്ട് സൈഡിലും കെട്ടിടങ്ങൾ ആ നിലയിൽ വളരെ ഭംഗിയാണ്. നമ്മൾ വിമാനത്തിലൊക്കെ ഇരുന്ന് നോക്കിയാൽ കാണാൻ കഴിയും. ഇതുപോലുള്ള സിറ്റികളിൽ ലാൻഡ് ചെയ്യുമ്പോൾ ആ പട്ടണത്തിന്റെ രൂപകൽപ്പന അതുപോലെ മനോഹരമാണ്. നമ്മുടെ ഇവിടെ നമ്മുടെ ഈ സബ് ഡിവിഷനൊക്കെ ആയാലും നമുക്ക് ഇവിടെ അത് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും, നിങ്ങൾ ഇതിനൊക്കെ കണ്ടിട്ടുള്ളവരായാലും. അപ്പോൾ കുറുകെ നെടുകെ ഇങ്ങനെ അവന്യൂ സ്ട്രീറ്റുമായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ്. ഇത് ഈ അമേരിക്കയിൽ നമ്മൾ കാണുന്ന കാര്യം, ഇത് പൗരാണിക കാലഘട്ടത്തിലെ ബാബിലോണിൽ ഉണ്ടായിരുന്നു. ഇതുപോലെ പട്ടണത്തെ തിരിച്ചിരുന്നു. സ്ട്രീറ്റുകൾ, തെരുവുകൾ ഇതുപോലെ കുറുകയും നെടുകയും ബാബിലോൺ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു. അടുത്തതായിട്ടോ, ബാബിലോൺ സാമ്രാജ്യത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഈ ബാബേൽ പട്ടണത്തിനകത്തേക്ക് ഒരു നിലയിലും ഒരു ശത്രുവും കയറാതിരിക്കത്തക്കവണ്ണം അതിഭയങ്കരമായ മതിൽ കെട്ട് പട്ടണത്തിന് ചുറ്റുമുണ്ടായിരുന്നു. അതിന്റെ പുറമതിൽ എന്ന് പറയുന്നത് 6 രഥങ്ങൾക്ക് ഒരു സമയത്ത് ഓടുവാനുള്ള വീതിയാണ്. 6 രഥങ്ങൾക്ക് ഒരു സമയം ഓടുവാനുള്ള വീതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ നിലയിൽ മനസ്സിലാക്കണമെങ്കിൽ, നമ്മളുടെ 98 എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന ഈ റോഡ് 2 ലേനേ ഉള്ളൂ, 2 കാറിനുമാണ് വീതിയുള്ളൂ. ഇപ്പോൾ അത് 3 ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇരട്ടി വീതി എന്ന് നിങ്ങൾ ഊഹിച്ചു നോക്കി. 6 കാറുകൾ ഒരുപോലെ ഓടത്തക്കവണ്ണം, നമ്മളിന്ന് രഥം എന്ന് പറഞ്ഞ രഥത്തിന്റെ സ്ഥാനത്ത് കാറിനെ സങ്കല്പിച്ചാൽ, 6 കാറുകൾ അല്ലെങ്കിൽ 6 ട്രക്ക് ഒരേ സമയം ഓടത്തക്കവണ്ണമുള്ളതായ വീതി മതിലിന്റെ വീതിയാണ്. ഇതിന്റെ വേറും ഇതാണ് ബാബിലോണിന്റെ ചുറ്റിനുണ്ടായിരുന്ന മതിൽ. ഈ മതിലിൽ ഓരോ സൈഡിലും 4 വശത്തും 25 വീതം ഗേറ്റുകൾ ഉണ്ടായിരുന്നു. 25 വീതം ഓരോ സൈഡിലും 25 വാതിൽ വീതമാണ്. ഈ വാതിലുകൾ താമ്രം കൊണ്ടുണ്ടാക്കിയ വാതിലുകളായിരുന്നു. സാധാരണ ആർക്കും തുറന്നു കയറുവാൻ കഴിയുന്നതല്ല. മാത്രമല്ല, ഈ പുറം മതിലിന്റെ മതിലിന്മേൽ
ഗോപുരങ്ങൾ പണിതിരുന്നു, വളരെ ഉയരമുള്ളതായ ഗോപുരങ്ങൾ. ആ ഗോപുരത്തിൽ ഇരുന്നാൽ ഈ രാജ്യത്തേക്ക്, ബാബേൽ പട്ടണത്തിലേക്ക് എവിടെ നിന്നെങ്കിലും ആരെങ്കിലും വരുന്നത്, ആക്രമിക്കാൻ വരുന്നത് എല്ലാം വീക്ഷിച്ചുകൊണ്ട് കാവൽക്കാരെയും മതിലിന്മേൽ ഇരിക്കുകയാണ്. അപ്പോൾ ശത്രുക്കൾ വന്നാൽ എതിരിടത്തക്കവണ്ണമുള്ള സംവിധാനം കാവൽക്കാർക്ക് അവിടെ നൽകി, അല്ലെങ്കിൽ കാവൽക്കാർ വിളിച്ചറിയിക്കും ശത്രു വരുന്നു എന്നുള്ളത്. ചുരുക്കത്തിൽ ശത്രുവിന് പ്രവേശിക്കാൻ കഴിയാതവണ്ണമുള്ളതായ നിലയിലുള്ളതായ കനത്ത മതിലുകൾ. ഇനി അത് കഴിഞ്ഞാൽ ഒന്നാമത്തെ മതിൽക്കെട്ട്, അതായത് ഈ പുറമേയുള്ളതായ മതിൽക്കെട്ട്, ഞാൻ പറഞ്ഞല്ലോ 6 രഥങ്ങൾക്ക് പോകത്തക്കണ്ണം മതിലാണ്. ആ മതിലിന്റെ അകത്ത്, ആ മതിൽ കഴിഞ്ഞാൽ ഇതിനകത്തുകൂടെ വേറൊരു ചുറ്റുമതിൽ കൂടി ഉണ്ട്. ചുറ്റുമതിൽ ഈ കനത്ത വലിയ മതിൽക്കെട്ടിനകത്ത് മറ്റൊരു മതിലൂടെ വട്ടത്തിൽ ഈ നഗരത്തെ ചുറ്റിയിരുന്നു. ഈ രണ്ട് മതിലുകളുടെയും ഇടയിൽ യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കൊണ്ടുവന്ന് നിറച്ചു. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഒരുത്തരും ഈ പട്ടണത്തിലേക്ക് വരികയില്ല. കാരണം മതിൽ കടന്നാൽ നദിയാണ്, കൃത്രിമമായി ഉണ്ടാക്കിയ കനാലാണ്, ഈ പട്ടണത്തിന് ചുറ്റും കിടക്കുകയാണ്. ഈ പ്രധാന മതിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെങ്കിൽ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഈ രണ്ട് മതിലുകളുടെയും ഇടയിലുള്ള നദിയുടെ മുകളിലൂടെ ഓരോ പാലത്തിനും 25 വീതം ഗേറ്റുകളാണ്. ഇതിന് പാലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഈ പാലം ഏത് സമയവും എടുത്തു മാറ്റാൻ കഴിയുന്ന പാലമാണ്. അതായത് ശത്രു വരുന്നു എന്ന് കണ്ടാൽ ചുറ്റിലുള്ളതായ താമ്രവാതിലുകൾ അടച്ചാൽ, ഈ പാലവും എടുത്തു മാറ്റിയാൽ ഒരു നിലയിലും ഇതിനകത്ത് ആരും കയറുകയില്ല. അത്ര മനോഹരമായ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ. എന്നാൽ ഈ ഇതിനകത്ത് എങ്ങനെ ശത്രു വന്നെന്നുള്ളത് അടുത്ത ബെൽശസറിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അടുത്ത അധ്യായത്തിൽ ഞാൻ പറയാം. ഇത്ര വലിയ സന്നാഹമൊക്കെ ഒരുക്കി, ഇത്ര വലിയ താമ്രവാതിലുകളും ഇതുപോലെ വെള്ളം കൊണ്ട് നിറച്ചിങ്ങനെയുള്ളതായ പരിപാടിയും ഒക്കെ ഇണക്കി, ഇതിനെയൊക്കെ നിസ്സാരമായി മറികടന്ന് മേദ്യരും പാർസികളുടെയും സൈന്യം ഈ പട്ടണത്തിൽ ഇരച്ചു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് അടുത്ത പിന്നീടൊരു ക്ലാസ് പഠിപ്പിക്കും, പറയാം. അപ്പോൾ ഇതുകൂടാതെ 2500 ദേവന്മാർ കൽദയ ചരിത്രത്തിലുണ്ട്, അല്ലെങ്കിൽ ഈ ബാബിലോനിയർക്ക് 2500 ദൈവങ്ങളുണ്ട്. 2500 ദൈവങ്ങൾ ഉണ്ടെങ്കിലും നെബുക്കദ്നേസറിന് മുമ്പുണ്ടായിരുന്ന രാജാക്കന്മാർക്ക് ആർക്കും ഈ ദേവന്മാരുടെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല. അവരിങ്ങനെ യുദ്ധങ്ങൾ നടത്തുകയും ആക്രമിക്കുകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. എന്നാൽ നെബുക്കദ്നേസറിന്റെ കാലമായപ്പോൾ ഈ 2500 ദേവന്മാരുണ്ടെങ്കിലും 50 ക്ഷേത്രങ്ങൾ നെബുക്കദ്നേസർ പുതുക്കിപ്പണു മനോഹരമായ രീതി. ഈ പുതുക്കിപ്പണതായ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ എന്ന് പറയുന്ന ഒരു ത്രിമൂർത്തികളുടെ 3 ദൈവങ്ങൾ. ഒന്ന് ആകാശദേവൻ എന്ന് പറയുന്നതാണ്. ആകാശദേവന്റെ പേര് അനു എന്നാണ്. അനു ആകാശദേവൻ. അന്തരീക്ഷം അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ നിയന്ത്രിക്കുന്ന ഒരു ദേവനുണ്ട്. അതിന്റെ പേര് എൻലിൻ എന്നാണ്. എൻലിൻ. 3rd ജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ ഒരു ദേവനുണ്ട്. വിജ്ഞാനത്തിന്റെ ദേവന്റെ പേര് ഏയ എന്നാണ്. അപ്പോൾ ആൻ, എൻലിൻ, ഏയ, ഇത് 3 ദൈവങ്ങളാണ്. ഈ 3 ദൈവങ്ങൾ ത്രിമൂർത്തികളായിട്ട് ഇവർ കരുതിയിരുന്നു. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ടോ ഇവരുടെ സങ്കല്പത്തിൽ മർഡോക്ക് എന്ന് പറയുന്ന ആ ദേവനാണ് ബാബിലോൺ ബാൽ അല്ലെങ്കിൽ ബേൽ അല്ലെങ്കിൽ മർഡോക്ക്. ഇതാണ് ബാബിലോണിന്റെ പ്രധാന ദൈവമായി കരുതിയിരുന്നത്. ഞാനീ പറഞ്ഞത് ഇതിൽ ഒരു ദേവന്റെ ക്ഷേത്രം എന്ന് പറയുന്നത് 8 നിലകളിൽ കൂടുതലുണ്ടായിരുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് 8 നിലകളിൽ കൂടുതലുള്ളതാണ്. ഇതുപോലെ പ്രൗഢഗംഭീരമായി ഉണ്ടാക്കിയിരുന്ന പട്ടണമാണ്. മാത്രമല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കവാടം എന്ന് പറയുന്നത് ഇഷ്ടാർ എന്ന് പറയുന്ന ഇഷ്ടാർ കവാടമാണ്. ഇഷ്ടാർ കവാടത്തിലൂടെയാണ് രാജാവിന്റെ പ്രൊസഷൻ അല്ലെങ്കിൽ രാജകീയ ഘോഷയാത്ര പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത്, രാജാവും പരിവാരങ്ങളും പുറത്തേക്ക് പോകുന്നത്, അതുപോലുള്ള രാജകീയമായ ചടങ്ങുകളുടെ എല്ലാം പ്രധാനപ്പെട്ട കവാടമായി നിന്നത് ഈ ഇഷ്ടാർ എന്ന് പറയുന്ന കവാടമാണ്. കൂടാതെ ഇതിനകത്തെ പണികൾ എന്ന് പറയുന്നത് അതിമനോഹരമായിരുന്നു. ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ പണികളാണ് പ്രധാനമായും ബാബിലോണ്. കല്ലിന്റെ അധികം ഉണ്ടായിരുന്ന സ്ഥലമല്ല. അപ്പോൾ ഇഷ്ടിക കൊണ്ടുണ്ടാക്കി, അതുകൊണ്ടാണ് നമുക്ക് നിങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ ബാബേൽ ഗോപുരം അണിയാൻ നേരത്തെ അവിടെയും കാണാമല്ലോ ഇഷ്ടികയാണ് പണിയുന്നത്. കയ്യിൽ മണ്ണ് ഉള്ള സ്ഥലമല്ല, കല്ലില്ല. അപ്പോൾ മനോഹരമായിട്ട് ഇഷ്ടിക അതിന്മേൽ കളർ കൊടുത്തു, വ്യത്യസ്തങ്ങളായ കളർ ഇഷ്ടികയിൽ കൊടുത്തു. അങ്ങനെ പണിത് ഉണ്ടാക്കിയ ഈ ഇഷ്ടിക കൊണ്ടുണ്ടായ ചുവരുകൾ അതിന്മേലൊക്കെ മനോഹരമായ ചിത്രങ്ങൾ കുത്തിവെച്ചിടും.
എന്നിവർ ചുരുക്കി പറഞ്ഞാൽ അതിമനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത് അതിമനോഹരമായ രീതിയിൽ പ്രതാപത്തിൻ്റെതായ എല്ലാം എടുത്തു കാട്ടിയുള്ളതായ സംവിധാനത്തിലാണ് ഇവർ പണിത് കൂട്ടിയിരുന്നത്. ഇത് നിങ്ങൾ വേറൊരു കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, കേട്ടിട്ടുണ്ടാവും. ബാബിലോന്യ മേലങ്കി, കാര്യം ഇതൊരു വ്യാപാര സ്ഥലം കൂടിയാണ്, ഇവിടുത്തെ പല കാര്യങ്ങളും പ്രസിദ്ധമാണ്. ബാബിലോന്യ മേലങ്കി ഓർക്കുന്നുണ്ടോ? ആഖാൻ യുദ്ധത്തിന് പോയപ്പോൾ മോഷ്ടിച്ചെടുത്ത കൂട്ടത്തിൽ ബാബിലോന്യ മേലങ്കി മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ സംഗതിച്ചൊരു ഗുണമുള്ള കാര്യമാണ്. അപ്പോൾ മോഷ്ടിച്ച സ്വർണത്തിന്റെ മറ്റു അതുപോലെ വിലപ്പിടിപ്പുള്ള സാധനങ്ങളുടെ കൂട്ടത്തിൽ ആഖാൻ മോഷ്ടിച്ചെടുത്ത കൂട്ടത്തിലുണ്ട് ബാബിലോന്യ മേലങ്കി. അപ്പോൾ അന്നത്തെ ബാബിലോന്യ വസ്ത്രം എന്ന് പറയുന്നത് മേലങ്കി അന്നത്തെ തന്നെ പ്രതാപത്തിൻ്റെതായ ഒരു ഡ്രസ്സായിട്ട് കരുതിയിരുന്ന കാര്യമാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഓർക്കണം, ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണ്ടായത് ആരുടെ കാലത്തോ? ഇതെല്ലാം നെബുക്കദ്നേസറിന്റെ കാലത്ത് ഉണ്ടായതാണ്. അപ്പോൾ ഇങ്ങനെ രാജമന്ദിരത്തിലൂടെ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോൾ മനോഹരമായ തൂക്കുവനം, മനോഹരമായ യൂഫ്രട്ടീസ് നദിയുടെ തീരങ്ങളിൽ പണിതുകൂട്ടിയിരിക്കുന്ന കെട്ടിടങ്ങൾ, ചുറ്റിലും നിൽക്കുന്ന കാവൽ ഗോപുരങ്ങൾ, ചുറ്റിലുള്ളതായ അതിമനോഹരമായ മതില്, ജനങ്ങൾ ഐശ്വര്യത്തോടും സന്തോഷത്തോടും ഇതിനകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു, സുന്ദരമായ മനോഹരമായ കാഴ്ചകൾ. ഈ കാഴ്ചയെല്ലാം കണ്ടപ്പോൾ രാജാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നി, എന്തോ നിങ്ങളും തോന്നി. നിങ്ങളത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു വരുന്ന വാചകങ്ങൾ ശ്രദ്ധിച്ചു. ഞാൻ എന്റെ അപ്പോൾ രാജാവ് ഈ ദർശന മനോഹരമായ ഈ കാഴ്ച കൊണ്ട് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ പ്രതാപമഹത്വത്തിനെ, അപ്പോൾ ഇത് ഞാൻ എന്റെ ധനമാഹാത്മ്യത്താൽ എന്റെ പ്രതാപമഹത്വത്തിനായിട്ട് രാജധാനിയായി പണിത മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. ഓർക്കണം, ഇതിന് മുമ്പുള്ള അധ്യായങ്ങളിലൊക്കെ എബ്രായരുടെ ദൈവത്തെ ഇടയ്ക്കൊക്കെ പുള്ളി ഓർത്തു. നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണ്. എബ്രായരുടെ ദൈവം അനുവദിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടിയത്. ഇസ്രായേലിനെ കീഴ്പ്പെടുത്താൻ അനുവാദം കൊടുത്ത ദൈവമാണ്. അവരെ അടിമകളാക്കി കൊണ്ടുവന്നത് ആ നിലയിലാണ്. യെരുശലേം ദേവാലയത്തിലെ പാത്രങ്ങൾ വരെ കൊള്ളയടിച്ചുകൊണ്ട് പോകും. അത് നമ്മൾ അടുത്ത അധ്യായത്തിലുണ്ട്. അപ്പോൾ ദേവാലയത്തിലെ പാത്രങ്ങൾ കൊള്ളയടിച്ചിട്ടും ദൈവം ചെയ്തില്ല, ദൈവം ഉപദ്രവിച്ചില്ല. അതേസമയം ഓർക്കണം, പാപ മൂസ പെട്ടകം കൊണ്ടുപോയ സമയത്ത് കാളവണ്ടിയെ കെട്ടിവിട്ടു. മൂസയ്ക്ക് അതിൽ ഒരു പങ്കുമില്ല. എന്നാൽ പെട്ടകം ചെരിഞ്ഞു പോകുന്നതിലെ പരമാർത്ഥതയിൽ നിന്ന് പാപം ചെയ്തു പോയത് പെട്ടെന്ന്, ഒന്നും ചിന്തിക്കാതെ. ഇങ്ങനെ കൊണ്ടുപോയ വഴിക്ക് പെട്ടകം മറിഞ്ഞു പോകുമല്ലോ എന്നുള്ള നിലയിൽ ഒന്ന് തൊട്ടതേ ഉള്ളൂ. തൊട്ട ക്ഷണത്തിൽ ഉസ തോന്നുന്നു. അങ്ങനെ സംഹരിച്ച ദൈവമാണ്. അതേസമയം ദൈവാലയത്തിലെ പാത്രങ്ങൾ, പൊൻവെള്ളി പാത്രങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ബാബേലിൽ കൊണ്ട് തന്റെ ദേവന്റെ ക്ഷേത്രത്തെ കൊണ്ട് വെച്ചിരിക്കുകയാണ് ഈ നെബുക്കദ്നേസർ. എന്നിട്ടും ദൈവം ചെയ്തില്ല, ദൈവം ഒന്നും ചെയ്തില്ല. കാര്യം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിങ്ങനെ കൊണ്ട് മോഷ്ടി, ഇതിനെല്ലാം അനുവാദം ദൈവം തന്നെ കൊടുത്തതാണ്. കാര്യം ഇതിനെല്ലാം ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ്, ഇസ്രായേലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ ഇതെല്ലാം തനിക്ക് അനുവദിച്ചു നൽകിയ ദൈവമുണ്ടെന്നുള്ളത്, ദൈവത്തിന്റെ പ്രവർത്തനം എബ്രായരുടെ ദൈവം അല്ലെങ്കിൽ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്നുള്ളത് ഇടക്കിടക്കൊക്കെ ഓർത്തെങ്കിലും ദാനിയേൽ തന്നോട് അനർത്ഥം വരുന്ന രാജാവേ എന്ന് പറഞ്ഞ ആ ഒരു മുന്നറിയിപ്പ് കിടപ്പുണ്ടെങ്കിലും സ്വാഭാവികമായും തന്നിൽ ആദ്യം മുതലുണ്ടായിരുന്ന നിഗളം അത് വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. ആ നിഗളത്തിന്റെ ക്ലൈമാക്സിൽ നിന്നുകൊണ്ടാണ് രാജാവ് ഈ വാചകം പറഞ്ഞത്. ഇത് പറയാൻ രാജാവ് അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. രാജധാനിയെ പെടുന്ന മഹതിയാം ബാബേൽ അല്ലയോ എന്ന് രാജാവ് പറഞ്ഞു തുടങ്ങി. 31 വാക്യം, ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായതെന്നാൽ, നെബുക്കദ്നേസർ രാജാവേ, നിന്നോട് ഇത് കൽപ്പിക്കുന്നു, രാജത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്റെ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയും, നിന്റെ പാർപ്പ് കാട്ടിലെ മൃഗങ്ങളോടുകൂടി ആയിരിക്കും, നിന്റെ കാളയെ പോലെ പുല്ല് കിട്ടും, അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് വരെ നിനക്ക് 7 കാലം കഴിയും. ഉടൻ തന്നെ ആ വാക്ക് നെബുക്കദ്നേസറിന്റെ നിവൃത്തിയായി. അപ്പോൾ ഈ വാക്ക് രാജാവിന്റെ വായിൽ ഇരിക്കുമ്പോൾ തന്നെ
സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. ഇവനെ കൊണ്ട് ഇവന്റെ നിഗളത്തിന്റെ ക്ലൈമാക്സിൽ ഹൃദയത്തിൽ ഇങ്ങനെ രൂപം ചെയ്ത് കൊണ്ടുപോകുന്ന ഈ വാചകം അത് അതിൻ്റെതായ നിലയിൽ പറയാൻ സ്വർഗം അനുവദിച്ചില്ല. അതാണ് നിഗളമെന്ന് പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. നിഗളമെന്ന് പറയുന്നത് ദൈവം വെറുക്കുന്നത് അത്ര ഭയങ്കരമാണ്. സദൃശവാക്യത്തിലും കൊണ്ട് യഹോവ വെറുക്കുന്ന കാര്യത്തിൽ ഗർവുള്ള കണ്ണ്, നിഗളമുള്ളതായ കണ്ണ്, അതുപോലെ തന്നെ നിഗളിലൂടെ ദൈവം എതിർത്ത് നിൽക്കുന്നു. നിഗളത്തിന്റെ പിന്നാലെ അനർത്ഥം സംഭവിക്കുന്നു എന്നുള്ളത് നാം കാണുന്നു. താഴ്മയുള്ള ഒരു കരുണ ലഭിക്കും എന്നുള്ളത് നാം കാണുന്നു. വേദപുസ്തകത്തിൽ നിരവധി നിരവധി വാക്യങ്ങളിൽ കാണുന്ന വാചകമാണ് നിഗളം എന്ന് പറയുന്നത്. ദൈവം കോംപ്രമൈസ് ചെയ്യാത്ത ഒരു വിഷയമാണ്. ദൈവം ആ വിഷയത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് നാളായാലും പുള്ളിക്ക് ഞങ്ങളൊക്കെ ഒന്നുകൂടി കുഴപ്പമില്ലല്ലോ. ഇവിടെ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം കേട്ടിട്ട് പോയിട്ടിപ്പോൾ 12 മാസമായി. അത് കഴിഞ്ഞപ്പോഴാണ് സംഭവിച്ചത്. അപ്പോൾ ദൈവം നമുക്ക് അവസരത്തെ തരുന്നു എന്നുള്ളതാണ് ദൈവചനത്താൻ കാണുന്നത്. അത് ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഭാഗമാണ്. നമുക്കറിയാം നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചത് 120 വർഷം പ്രസംഗിച്ചു. 120 വർഷം ഒരുപാട് പേര് പ്രസംഗം കേട്ടു. പക്ഷെങ്കിൽ ആരും എണ്ണിയതില്ല. വീടിന് ഭവനത്തിന് പുറത്തുള്ള ഒരെണ്ണം വിശ്വസിച്ചില്ല. അപ്പോൾ അതേസമയം പത്രോസ് പറയുകയാണ്, നോഹയുടെ പ്രസംഗത്തെ കുറിച്ച് പറഞ്ഞെങ്കിൽ പത്രോസ് പറഞ്ഞു തന്റെ ലേഖനത്തിൽ, ആ പെട്ടകത്തിൽ അല്പജനം അവിടെ വെച്ച്, അതുകൊണ്ട് പത്രോസ് വിട്ടിരുന്നെങ്കിൽ നമുക്ക് ചിന്താ കുഴപ്പമുണ്ടായെന്ന് കുറച്ചുപേരെ അത് കേറിയല്ലോ. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ. അല്പജനം എന്ന് പറഞ്ഞ് പത്രോസ് വിട്ടില്ല. അല്പജനം എന്ന് വെച്ചാൽ എട്ടുപേർ. അത് നോഹയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നമുക്കത് ചരിത്രം അറിയാം. അപ്പോൾ നീതിപ്രസംഗിയായ നോഹ 120 വർഷമാണ് പ്രസംഗിച്ചു. യാതൊരു റിസൾട്ടും നാം അവിടെ കാണുന്നില്ല. എന്നാൽ സ്വന്തം കുടുംബമെങ്കിലും പെട്ടെന്ന് കയറി എന്നുള്ളതിൽ ദൈവപുരുഷനായ നോഹയ്ക്ക് ആശ്വസിപ്പാൻ നോഹയുണ്ട്. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന്റെ ദീർഘക്ഷമയെ നാം കാണുന്നു. യേശു ക്രിസ്തുവിന്റെ കാലത്ത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ സമയത്തിന്റെ ഇതുകൊണ്ട് ഞാൻ വിടുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശുശ്രൂഷയോടുള്ള മന്ദിരത്തിൽ പരശുശ്രൂഷയുടെ കാലത്ത് യെരുശലേം ദേവാലയത്തെ നോക്കി കരഞ്ഞു, ഈ കല്ല് കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ലെന്ന് പറഞ്ഞു. അതിനവര് കമന്റ്സ് ഒക്കെ പറഞ്ഞു. കുറെ കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തുവിനെ മശിഹയെ അവർ ഘോഷിച്ചു. മതപ്രമാണിമാർ ഒരു 40 വർഷം കൂടെ അങ്ങോട്ട് പോയി. 40 വർഷം കൂടെ 40 വർഷം കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ റോമൻ ഭരണാധിപനായിരുന്ന തീത്തൂസ് കൈസർ വന്നു. തീത്തൂസ് കൈസർ വന്ന് ആക്രമിച്ചു. യെരുശലേം ദേവാലയത്തിന്റെ നശിപ്പിച്ചു. 40 വർഷം കഴിഞ്ഞു. ഓർക്കണം, കർത്താവ് അറിയിച്ചു പോയി ഇത് കല്ലിനേക്കാൾ ശേഷിക്കുന്നു. പിന്നെ പിറ്റേ ദിവസം വന്ന നബോധനങ്ങൾ നോക്കുക. പിന്നെ കർത്താവ് പറഞ്ഞേക്ക് പോയിട്ട് എന്നാ സംഭവിച്ചു? 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞു. പക്ഷെ 40 വർഷമായപ്പോൾ സംഭവിക്കേണ്ടത് സംഭവിച്ചു. ഇതെല്ലാം ഇതൊക്കെ ദൈവത്തിന്റെ ദീർഘക്ഷമയുടെ ഭാഗമാണ്. നാം പുതിയ നിയമത്തെ മറ്റൊരു ഭാഗങ്ങൾ പറഞ്ഞ ഈ ഭാഗം വിടുകയാണ്. അവിടെ നാം ഇപ്രകാരം കാണുന്നു, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് വരുവാനും ചെയ്യുന്നില്ല, താമസിക്കുന്നില്ല. എന്നാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും ജീവരക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ് ദൈവം ഈ സമയം നീട്ടിക്കൊടുക്കുന്നത്. നമുക്കൊക്കെ ഉണ്ടായിട്ടുള്ള സംശയമോ, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മച്ചിമാരൊക്കെ പറയും, കർത്താവ് വരുന്നത് എത്ര നാളായി ഉപദേശം പ്രസംഗിക്കുന്നു. നമുക്ക് ഈ ചിന്ത ഉണ്ടായിട്ടുണ്ട്, ഇത് എത്ര നാളായിട്ട് കർത്താവിന്റെ ഓരോ പറയുന്നു. ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞ് ഇപ്പോൾ പണ്ടത്തെ കേൾക്കുന്നില്ല എന്നുള്ളതാ സത്യം. പണ്ടത്തെ ദൈവദാസന്മാരുടെ പ്രസംഗ വിഷയത്തിൽ ഏത് കൺവെൻഷൻ പ്രസംഗത്തിന്റെയും അവസാനത്തിൽ ഇവ അവസാനത്തിലോ എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ മെസ്സേജിനകത്ത് കർത്താവിന്റെ വരവെന്ന് പറയുന്ന വിഷയമുണ്ട്. അത് കർത്താവിന്റെ വരവും കർത്താവിന്റെ ക്രൂശും, ഇത് രണ്ടുമില്ലാത്ത പ്രസംഗം എന്തോ പ്രസംഗമാണ്. എന്നാൽ ഇന്നത്തെ പ്രസംഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയോ, പ്രസംഗത്തിൽ മിക്കവാറും പ്രസംഗങ്ങളിൽ ഇത് രണ്ടും കാര്യമായിട്ടില്ല. അതാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രത്യേകത. പോകട്ടെ, ഞാൻ ആവശ്യത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മനോഹരമായ ഈ പട്ടണത്തിന്റെ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് രാജാവ് ഈ ദർശനം കണ്ടപ്പോൾ പറഞ്ഞു, എന്നാൽ ന്യായവിധി അവന്റെ മേൽ എഴുതിയിരുന്ന ന്യായവിധി നിവൃത്തിയാക്കാൻ തുടങ്ങിയാണ്. ഇതങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയ ഉടൻ വായിൽ വാക്കുകൾ ഇരിക്കുമ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്നുണ്ടായ ശബ്ദമാണ്, നെബുക്കദ്നേസർ രാജാവേ, എന്ത് സംഭവിച്ചിരിക്കുന്നു? രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. ഇനിയും കോംപ്രമൈസ് ഇല്ല. അതിന്റെ സമയം കഴിഞ്ഞു. ഗ്രേസ് പീരീഡ് കർത്താവ് 1 വർഷം കൂടെ കൊടുത്താലും, ദൈവം 1 വർഷം കൂടെ കൊടുത്തു. ദാനിയേൽ അരുളപ്പാട് പറഞ്ഞിട്ട് അവസാനം ദാനിയേൽ എന്നോട് ചേർത്ത് പറഞ്ഞു, പാവങ്ങൾക്ക് നന്മയൊക്കെ ചെയ്ത് തെറ്റില്ലാതെയും മാനസാന്തരപ്പെട്ടൊക്കെ ജീവിക്കും, ഇത് മാറ്റം സംഭവിക്കാം എന്നുള്ള നിലയിലൊരു ഒരു റിപ്പൻഡ് ചെയ്യുന്നതിനെ കുറിച്ച് ദാനിയേൽ ഒരാളതിന്റെ അവസാനം കൊണ്ടു. അപ്പോൾ ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞ 12 മാസം കഴിഞ്ഞു. ഇനിയും യാതൊരു ഗ്രേസ് പീരീഡും ഇല്ല,
ഒരു കോംപ്രമൈസും ഇല്ല. അവിടെ നാം കാണുന്നു രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു, നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. അടുത്തായിട്ട് അടുത്ത വാക്യം, നിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ഈ ഭാഗം ശ്രദ്ധിക്കണം. ഇവിടെ രാജാവിന് ഒരു ടൈം പീരീഡ് വെച്ചാണ് ശിക്ഷ. ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശം ഇവനെ എന്ത് ചെയ്യണം? ഒരു പാഠം പഠിപ്പിച്ച് തിരിച്ചുകൊണ്ടുവരണം. ഒരു പാഠം പഠിക്കാനുണ്ട്. ആലോചന ദാനിയേലിനോട് പറഞ്ഞിട്ട് ശരിയായില്ല, ഏറ്റെടുത്തിട്ടില്ല. അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന പാഠം ഇനി ഇവനെ പഠിപ്പിക്കാൻ, ഇനിയും അമാന്തിച്ചുകൂടാ താമസിച്ചുകൂടാ എന്ന് ദൈവം കരുതി. അപ്പോൾ ഏഴ് വർഷം നിന്റെ മുമ്പിലുണ്ട്. ആ ഏഴ് വർഷം എന്ന് പറയുന്നത് നിന്റെ പാർപ്പിടം കൊട്ടാരത്തിലല്ല, നിന്റെ കൂടെയുള്ളത് മനുഷ്യരല്ല, നിന്റെ ശരീരം കണ്ടാൽ മനുഷ്യരുടെ ശരീരത്തിന്റെ അവസ്ഥയല്ല. നിനക്ക് ഒരുപാട് ഒരുപാട് വ്യത്യാസങ്ങൾ വരികയാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ അപ്പൊ നിന്റെ സിംഹാസനം വിട്ട് നീ പോവുകയാണ്. രാജ്യത്വം നിന്നെ വിട്ട് പോയിരിക്കുന്നു. ബാബിലോൺ സാമ്രാജ്യത്തെ നശിപ്പിക്കാൻ പോകാൻ ദൈവം പറഞ്ഞില്ല. രാജ്യത്വം നിന്നെ വിട്ട് പോയിരിക്കുന്നു, രാജ്യത്വം നിന്നെ വിട്ട് നീങ്ങിയിരിക്കുന്നു. നീ ഏഴു വർഷക്കാലം നീ ഇങ്ങനെ മഞ്ഞുകൊള്ളും, ഇന്ന ഇന്ന കാര്യങ്ങളെല്ലാം നിനക്ക് സംഭവിക്കും. പക്ഷെ ആ സംഭവിക്കുന്നത് കൊണ്ട് നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജ്യത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും ചെയ്യുന്നു എന്ന് നീ അറിയുന്നത് പോലെ നിനക്ക് ഏഴു കാലം കഴിയും. അപ്പോൾ അത്യുന്നതനായവനുണ്ട്. അത്യുന്നതനായ ഒരുവൻ ഭൂമിയിലുള്ള രാജാക്കന്മാരെ എന്ത് ചെയ്യുന്നു? വാഴുന്നു എന്നുള്ളത് നീ ഗ്രഹിക്കണം. രണ്ടാമത്, അവൻ ഇഷ്ടമുള്ളവർക്ക് രാജ്യത്വം അവൻ കൊടുക്കുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ രാജാവിന് കിട്ടിയത്. നമ്മൾ നേരത്തെ കണ്ടതാണ്, പ്രവാചകം വിളിച്ചു പറഞ്ഞു, എന്റെ ദാസനായ പിന്നെ ബാബേലിലെ നെബുക്കദ്നേസറിനെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ രാജ്യത്തെ കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയിലാണ് ദൈവം കൊടുത്തത്. അപ്പോൾ അത്യുന്നതനായവനാണ് സാമ്രാജ്യം മാറ്റി മാറ്റി കൊടുക്കുന്നതും രാജാക്കന്മാരെ വാഴിക്കുന്നതെന്നും രാജാവെ നീ തിരിച്ചറിയുന്നതിനൊരു സമയമാണ്. ആ സമയം വരെ നിനക്കുള്ള അവസ്ഥ ഇന്ന ഇന്നതുപോലെയാണ്, നിനക്ക് ഇന്ന വ്യത്യാസങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത വാക്യത്തിൽ ഉടനെ തന്നെ ആ വാക്ക് നിമിത്തനേശത്തിന് നിവൃത്തിയായി. അടുത്ത വാക്യം വായിച്ചു, അവനെ മനുഷ്യന്റെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ലു തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞ് കൊണ്ട് നനയുകയും ചെയ്തു. നമ്മൾ ഇവിടെ നോക്കിയാൽ ഈ നെബുക്കദ്നേസറിന്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ മാറ്റവുമല്ല, മൃഗത്തിന്റെ മാറ്റവും, രണ്ടും കൂടെ ചേർന്ന്. ആദ്യമേ സംഭവിച്ചെന്തോ? ഉടൻ തന്നെ ആ വാക്ക് നെബുക്കദ്നേസർ നിവൃത്തിയായി. അവനെ മനുഷ്യരെ നീക്കിക്കളഞ്ഞു, അവന്റെ രോമം കഴുകന്റെ തൂവൽ പോലെയും അവന്റെ നഖം പക്ഷിയുടെ നഖം പോലെയും വളരുന്നത് വരെ അവൻ കാള എന്ന പോലെ പുല്ലുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്തോ? പുല്ല് തന്നെയാണുള്ളത്. കാര്യം ഈ രോമം വളരുന്നതും നഖം വളരുന്നതിനും കുറച്ചൊരു സമയമെടുക്കും. അപ്പോൾ അതുവരെ എന്ത് ചെയ്യണം? കാളയെപ്പോലെ പുല്ല് തന്നെ. കാളയെപ്പോലെ പുല്ല് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തിൽ കഴുകന്റെ തൂവൽ പോലെയുള്ള തൂവൽ വളരും. പിന്നെ അതുകൂടാതെ എന്തുണ്ടാവും? പക്ഷിയുടെ വെള്ളവും നഖവും വളരും. ഇതിനകത്ത് പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നിന്റെ സിംഹാസനത്തിൽ നീ ഇരിക്കത്തില്ല. അടുത്ത ഏഴ് കൊല്ലം നിന്റെ അടുത്തൊരു മനുഷ്യൻ വരികയില്ല, അല്ലെങ്കിൽ നിനക്ക് തന്നെ മനുഷ്യന്റെ ഇടയിൽ ചെല്ലാനുള്ള ഭയമാണ്. കാര്യം നമുക്ക് തന്നെ അറിയാതെ നമ്മൾ ഈ ആളുകൾ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്ന അന്തർമുഖം എന്ന് പറയുന്ന ഒന്നുണ്ട്. അവർക്ക് സ്വതവേ ഒരു ചിന്തയുണ്ട്, മറ്റുള്ളവരെക്കാൾ അവർക്ക് എന്തോ പോരായ്മയുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവർക്ക് ഈ ആളുകളുടെ അടുത്ത് അവരെ കഴിവതും എന്ത് ചെയ്തില്ല, അവരടുക്കില്ല. കഴിവതും ഷോ ചെയ്യാൻ അവർക്ക് മടിയായിരിക്കും, അവരിങ്ങനെ മാറി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള നേച്ചറുണ്ട്. അപ്പൊ ഇവിടെ രാജാവിന് ആളുകൾ അടിച്ചുകൊണ്ട് അടുക്കാൻ ഒക്കാത്തതുപോലുള്ള ചിന്ത രാജാവിന്റെ ഉള്ളിലുണ്ട്. താനൊരു മൃഗമാണെന്നുള്ള ചിന്ത രാജാവിനെ ഭരിക്കുകയാണ്. അപ്പോൾ എനിവേ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. ഇത് ചരിത്രത്തിൽ നെബുക്കദ്നേസർ രാജാവിന് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ് ചരിത്രകാരന്മാരുടെ വീക്ഷണത്തിൽ.
ഇനി ബാബിലോൺ സാമ്രാജ്യം ഒക്കെ ചരിത്രത്തിലുണ്ട്, രാജാക്കന്മാരുടെ പേരും കാര്യമൊക്കെ ഉള്ളു. എന്നാൽ ഈ ഒന്ന് രണ്ട് ചെറിയ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ഇത് നാം ഈ ഭാഗം പഠിക്കുമ്പോൾ വാസ്തവത്തിൽ ഇത് കൊട്ടാരത്തിന് പുറത്ത് ഈ സംഭവം പലരും അറിഞ്ഞില്ല എന്നുള്ള സത്യം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഞാനതിന്റെ അവസാനത്തേക്ക് വേണ്ടി പറയാം, അതുകൊണ്ടാണ് രാജാവ് ഈ വിഷയം എന്ത് ചെയ്തു, തന്റെ പ്രഭുക്കന്മാരെയും തന്റെ ഭരണത്തിലുള്ള എല്ലാ ദേശാധിപതികളെല്ലാം അറിയിച്ചു. 7 കൊല്ലം രാജാവ് ഇങ്ങനെ പോയിട്ട് അവരാരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഓർക്കണം, സ്വർഗം രാജാവ് നെബുക്കദ്നേസറായ കസേരയിൽ നിന്ന് മാറ്റി വെച്ച് സ്വർഗം ഈ രാജ്യത്തെ സംരക്ഷിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഈ രാജ്യത്ത് യാതൊരു കുഴപ്പവും ഉണ്ടായില്ല, ഒരു ശത്രു രാജ്യവും ഇവരെ ആക്രമിച്ചില്ല. നേരെ മറിച്ച് ബാബിലോൺ സാമ്രാജ്യത്തിൽ നെബുക്കദ്നേസർ രാജാവ് കസേരയിലില്ല, പുള്ളി കാട്ടുമൃഗങ്ങളോട് പുല്ല് നിന്നുകൊണ്ട് നടക്കുകയാണെന്ന് ഈ മറ്റു രാജ്യങ്ങൾ അറിഞ്ഞ വെറുതെ വിടുന്നു. നിശ്ചയമായും ഈ രാജ്യത്തെ ആക്രമിക്കുമോ? കാരണം രാജ്യത്താരില്ല, രാജ്യത്തെ രാജാവില്ല. അപ്പോൾ പകരം ഒരു ക്രമീകരണം ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നിശ്ചയമായും ആക്രമിക്കാനുള്ള സാധ്യത. അപ്പൊ ഇത് പുറത്തു പോയിട്ടില്ലെന്നാണ് എന്റെ നിഗമനം. അതായത് ഈ നെബുക്കദ്നേസർ സംഭവിച്ചതായ കാര്യം രാജ്യത്തിന് പുറത്ത് ഈ ന്യൂസ് പോയിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ ഇതിനുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നത്, ദാനിയേൽ ഈ ഭരണത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. ദാനിയേൽ തുടങ്ങിയതായ ആളുകൾ ഈ രാജാവിന്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ രാജ്യത്തിന്റെ കാര്യങ്ങൾ ഭംഗിയായി രാജ ദാനിയേലും മറ്റു പ്രഭുക്കന്മാരും ഭരണക്കാരും ഒക്കെ കാര്യങ്ങൾ സുഗമമായി നടത്തി എന്നുള്ളതാണ്. ഇത് അവരുടെയും കഴിവല്ല, ഇത് പദ്ധതി നിശ്ചയമായിട്ട് എവിടെ നിന്നുള്ളത്, സ്വർഗത്തിൽ നിന്നുള്ളതാണ്. രാജാതി രാജാവിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഈ രാജാവിനെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ബാബിലോൺ സാമ്രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം ഒരു അവധി വെച്ചിരിക്കുകയാണ്, നീ 7 കൊല്ലം കൊണ്ട് നീ ഇന്നതുപോലെ പഠിക്കണം, 7 വർഷം കഴിഞ്ഞേച്ച് നീ പഠിച്ചു കഴിയുമ്പോൾ നീ തിരിച്ചു വരണം. നീ തിരിച്ചു വരുമ്പോൾ നിനക്കിരിക്കാൻ ബാബിലോണിന്റെ സിംഹാസനം കിടക്കും, നിന്നെ അവിടെ ഇരുത്തി ഞാൻ. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അപ്പോൾ ഈ രാജ്യത്തിന് ഒരു കുഴപ്പവും കൂടാതെ ജനങ്ങൾക്ക് ഒരു കുഴപ്പവും കൂടാതെ കാര്യങ്ങൾ സുഗമമായി പോകണം എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതിന് അത് തന്നെയാണ് നെബുക്കദ്നേസർ മനസ്സിലാണ്. താൻ ഈ കസേര വിട്ടാലും ബാബിലോണിൽ എന്ത് നടക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. എന്റെ പ്രതാപവും മറ്റു കാര്യങ്ങളൊക്കെ പറയുന്നതാണ്, അങ്ങനെയും ചിന്തിക്കും. അപ്പോൾ ചുരുക്കത്തിൽ നെബുക്കദ്നേസർ രാജാവ് സിംഹാസനം വിട്ട് പുറത്തായി, മനുഷ്യ ആളുകൾ അവരെ നീക്കിക്കളഞ്ഞു. കൊട്ടാരത്തിൽ ഇതെല്ലാം ദാനിയേലിന്റെ സ്വപ്നം വ്യാഖ്യാനത്തിൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുകയാണ്. അങ്ങനെ പുല്ല് തിന്നുകയും അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനയുകയും ചെയ്തു. ആ കാലം കഴിഞ്ഞ് നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി. ആ കാലം കഴിഞ്ഞപ്പോൾ, ഏത് കാലം? 7 കൊല്ലം പഠിച്ചു കഴിഞ്ഞപ്പോൾ, ഈ 7 വർഷം കഴിഞ്ഞപ്പോൾ നോക്കേണ്ട സ്ഥലത്തേക്ക് നെബുക്കദ്നേസറിന്റെ കണ്ണുയർത്തി. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിൽ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയോ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു എന്ന് ഭക്തൻ പാടുന്നത് പോലെ ഈ ജാതി രാജാവ് ഉയരത്തിലേക്ക് സഹായം വരുന്ന പർവ്വതത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി. കാരണം 7 വർഷം കൊണ്ട് പഠിച്ചു എവിടേക്കാണ് നോക്കേണ്ടതെന്നും ആരിലേക്കാണ് നോക്കേണ്ടതെന്നും. രാജാവിന് പഠിക്കാൻ അവസരം കിട്ടി 7 കൊല്ലം ശരിക്കും പഠിച്ചു. അപ്പോൾ 7-ാമത്തെ വർഷം ഈ കാലം കഴിഞ്ഞപ്പോഴേക്കിനും ഉയരത്തിലേക്ക് നോക്കിയിട്ട് ആ സമയത്ത് അതിനോട് ചേർന്നതിന് മനോഹരമായ പ്രയോഗങ്ങളുണ്ട്. ആ എന്നെ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, എന്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. അപ്പോൾ എന്ത് നഷ്ടപ്പെട്ടായിരുന്നു? ബുദ്ധി പോയി. ഇത് അതാണ് ഞാൻ നേരത്തെ ഇത് സൈക്കോളജിക്കൽ എഫക്ട് ആയിട്ട് ഇതിനെ കാണും. അപ്പോൾ ഈ ആളിന്റെ ബുദ്ധിമണ്ഡലം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു. മൃഗമാണെന്നുള്ള നിലയിൽ ആക്ട് ചെയ്ത് ഇങ്ങനെ നടന്നതാണ്. അപ്പോൾ അത് ബുദ്ധിയില്ലായ്മ ബുദ്ധിഭ്രമത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തിയപ്പോൾ എന്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. ഇത് തന്നെയാണ് മുടിയൻ പുത്രൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന കഥാപാത്രത്തെ കുറിച്ച് കാണുന്നത്. പന്നിയുടെ പന്നിക്ക് കൊടുക്കുന്ന തീറ്റി അതുപോലും തിന്നുവാൻ ആഗ്രഹിച്ചു, എന്നിട്ട് പോലും കിട്ടിയില്ല. അങ്ങനെ ഇരുന്നപ്പോൾ അപ്പോൾ സുബോധം അന്നേരം അവൻ ഓർത്തു എന്റെ അപ്പന്റെ വീട്. അപ്പൊ അതുവരെ എന്ത് പറഞ്ഞു? അപ്പനെ മറന്നു, അപ്പന്റെ വീട് മറന്നു, ഇവിടെ കൈ കാശുണ്ടായി. പക്ഷേ പന്നികളുടെയുള്ള ഇരിപ്പും പന്നിയുടെ മുത്രയും ഇതെല്ലാം കേട്ട് അതിന്റെ കൂട്ടത്തിലുള്ള ഇരിപ്പ് ഓർത്തുപോയി. എന്തൊരു ഭയങ്കര ഗതികൾ! അതിന്റെ കൂടെ ഇരുന്ന സമയത്ത് മനസ്സിലായില്ല, അതിന്റെ കൂടെ ഇരുന്ന് അത് കഴിക്കുന്ന ആഹാരം കഴിച്ചു തുടങ്ങിയപ്പോഴും കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ അതുപോലെ കിട്ടുന്നില്ല എന്നുള്ള ഗതികൾ വന്നപ്പോൾ സുബോധം, എന്റെ അപ്പന്റെ ഒരു വീടുണ്ട്, അവിടെ ഒത്തിരി വേലക്കാരുണ്ട്, അവിടെ
എന്നാ വേറക്കാർ ഒരുതിനെ പോലെ എങ്കിലും ആക്കിയാൽ രക്ഷപ്പെട്ടു എന്നുള്ള ചിന്ത വന്നു. സുബോധം വന്നു. അപ്പോൾ സുബോധം വരിക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. സുബോധം വരിക എന്നുള്ളത്, ഇപ്പോൾ ലോകത്തിൽ ഞാൻ നോക്കിയാൽ ഈ സുബോധമില്ലായ്മയിൽ നിന്ന് കാണിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു സംഭവമാണ് ഞാൻ പറയാം. ഞാൻ ഉദ്ദേശിച്ച കേട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ താന് ഗദരദേശം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇരുന്നു. ആ സ്ഥലത്തേക്ക് വാസ്തവത്തിൽ പോയത് ഒറ്റ ഒരു മനുഷ്യനെ കാണാനാണ് നമുക്ക് തോന്നുന്നത്. അവിടുന്ന് ആ പരിപാടി കഴിഞ്ഞ ഉടനെ കർത്താവ് തിരിച്ചു പോകുന്നു. തിരിച്ചു പോകണമെന്ന് പറഞ്ഞാൽ പട്ടണക്കാർ പറഞ്ഞത് ഞാനത് പറയാം. ഇപ്പോൾ ഗദരദേശത്തേക്ക് കർത്താവ് ചെന്നപ്പോൾ ഒരു ഭൂതഗ്രസ്തനാണ് എതിരിട്ട് വരുന്നത്. ഇവനെ കൈകൊണ്ട് അവനെ എത്ര ചെങ്ങലയിട്ട് കെട്ടിയാലും മെന്നിക്കത്തില്ല. ചെങ്ങല ഉരുമി അവൻ ഒടിച്ചു കളിക്കും. വളരെ ആള് സ്മാർട്ടാണ് ചെങ്ങല പൊട്ടിക്കാൻ. അപ്പൊ ചെങ്ങല രണ്ടും ഇങ്ങനെ കുറെ നേരം ഇങ്ങനെ ഉരച്ചുരച്ച് ചെങ്ങലയുടെ കണ്ണികളുടെ ബലം കുറച്ച് കഴിയുമ്പോൾ പുടി പിടിച്ചു കഴിയുമ്പോൾ ചെങ്ങല പൊട്ടിക്കും. ഇവനെ ബന്ധിക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇവന്റെ പാർപ്പിടം എന്ന് പറയുന്നത് ആളുകൾ സാധാരണ നിലയിൽ പോകാൻ ഭയപ്പെടുന്ന കല്ലറകളിലും ആ ശവക്കോട്ടയിലും അവിടെ വസിക്കുന്നു. പട്ടണക്കാർ ഇവനെ കൊണ്ട് മടുത്തു. ഇവനെ കൊണ്ട് സഹി കിട്ടും. അങ്ങനെയാണ് കർത്താവ് നേരെ കൊണ്ട് ചെന്നപ്പോൾ കാണുന്നത്. ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാണ്. അവൻ സുബോധമുള്ളവനായി. അവിടെ ആ വാക്കുണ്ട്, സുബോധമുള്ളവനായി. അവൻ വസ്ത്രം ധരിച്ചു. അപ്പോൾ അതിന് മുമ്പ് വസ്ത്രവും ഇല്ല. അപ്പോൾ ഇവൻ വസ്ത്രവും ധരിച്ചു, ഇവൻ സുബോധമുള്ളവനായി. പക്ഷേ ഇവനിലുള്ളതായ ഭൂതമെല്ലാം കൂടെ പോയി ചെന്ന് കയറിയത് പന്നികളുടെ കൂട്ടത്തിലാണ്. പന്നിക്കൂട്ടം എന്ന് പറയുന്നത് നിഹൂതന് നിഷിദ്ധമായ വസ്തുവാണ്. വളർത്തുക പന്നി കൃഷിയാണ്. അപ്പോൾ പന്നിക്കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് ഗദരദേശത്ത്. പന്നിക്കൃഷി ആ പന്നികളുടെ മേൽ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ പന്നിക്കൂട്ടം കടുംതൂക്കത്തോടെ ഒന്നുപോലും അവശേഷിക്കാതെ എല്ലാം കൂടെ ചെന്ന് വെള്ളത്തിച്ചാടി കൂട്ടത്തോടെ എന്ത് ചെയ്തു? ചത്തതായ സമയത്ത് ഈ പട്ടണത്തിലെ ആളുകൾ വന്നു വന്നിച്ചു പറഞ്ഞു, ദയവായി എന്ത് ചെയ്യണം? ഞങ്ങൾ ദേശം വിട്ട ഓണം. ഇതാണ് സുബോധമില്ലാത്തത്. ഇതാണ് സുബോധമില്ലായ്മ എന്ന് പറയുന്നത്. അതായത് തങ്ങളുടെ പട്ടണത്തിൽ ഇതുപോലെ പേടിപ്പിച്ച് സുബോധമില്ലാത്തൊരു മനുഷ്യൻ നടന്നിരുന്നു. അവന് സൗഖ്യം വന്നു. അവൻ സുബോധമുള്ളവനായിരിക്കുന്നു. കർത്താവിന്റെ കൂടെ പോകാൻ അവൻ ആഗ്രഹമുണ്ട്. കർത്താവിന്റെ കൂടെ നടന്ന സുവിശേഷം പറയാം. അതുകൂടെ നമ്മൾ കാണുന്നു. പക്ഷേ ശരിയായ സുബോധമില്ലാത്ത ആളുകൾ അവിടെ വെച്ച് കർത്താവിന് എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. നീ ഞങ്ങളുടെ പട്ടണം വിട്ട് പോകുന്നു, ഗെറ്റ് ഔട്ട് ഫ്രം ദി സിറ്റി. ഓർക്കണം, യേശുക്രിസ്തുവിനെ ഗെറ്റ് ഔട്ട് അടിച്ച ആളുകളാണ് ഗദരദേശത്തുള്ളത്. ഓർക്കണം, യേശുക്രിസ്തുവിനെ ഗെറ്റ് ഔട്ട് അടിച്ചു. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ സുവിശേഷമായി പോകുമ്പോൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ നിങ്ങളെ കയറ്റിയില്ലെങ്കിൽ കാലിലെ പൊടുന്ന കയറ്റിക്ക് ഗുരുവിനെ എങ്ങനെ ചെയ്തിട്ടുണ്ട്? സാക്ഷാൽ ഗുരു കർത്താവ് യേശുക്രിസ്തുവിനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ ആ ഗുരു ആ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പോകുമ്പോൾ കൈക്കൊണ്ടില്ലെങ്കിൽ തർക്കിക്കാനൊന്നും പോകണ്ട. അവിടോട് ചെന്ന് സുവിശേഷം പറയുമ്പോൾ കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലെങ്കിൽ പോരെ, കാലിലെ പൊടി നിർത്തിയിട്ട് യാത്ര പറഞ്ഞ് പോരെ. ആ നിലയിലാണ് സുവിശേഷം നമ്മൾക്ക് ഈ പറഞ്ഞ ഈ ആ ശിഷ്യന്മാരെ അയക്കും. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ആ കാലം കഴിഞ്ഞ് നെബുക്കദ്നേസർ ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി എന്റെ ബുദ്ധി എനിക്ക് മടങ്ങി വന്നു. ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ബഹുമാനിക്കുകയും ചെയ്തു. ഇനി ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ നെബുക്കദ്നേസർ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഞാൻ കഴിഞ്ഞ 12 ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് വേദശാസ്ത്രത്തിൽ MTH എടുത്ത ആളുകൾ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഇപ്പോൾ മനസ്സിലായി. അതാ സത്യം. ഇന്നത്തെ ഈ വേദശാസ്ത്രം കൂടുതൽ പഠിക്കുമ്പോൾ പഠിക്കുന്ന പലർക്കും ദൈവം ഉണ്ടോ എന്നൊരു സംശയം. അതാ ഇന്നത്തെ തിയോളജി പഠിച്ചു പഠിച്ചിറങ്ങുന്ന പല ആളുകൾക്കും ദൈവം ഉണ്ടോ, നമ്മൾ പറയുന്ന ദൈവം, ഈ വേദപുസ്തകം പറയുന്ന ദൈവം അതുപോലെയുള്ള ദൈവമാണോ, ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി ചോദ്യങ്ങളോടെ സെമിനാരിൽ ഇറങ്ങി വരും. പക്ഷെങ്കിൽ ഈ 7 വർഷം ഭൂമിയിലുള്ള ആരും പഠിപ്പിച്ചില്ല. കൂടെ ഉണ്ടായിരുന്ന മൃഗങ്ങളാണ്. പക്ഷെങ്കിൽ ദൈവത്തിങ്കിൽ നിന്ന് നേരിട്ട് പഠിച്ചു. ഷൗൽ ദമസ്കോസിലേക്ക് പോയതിനു ശേഷം അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി കർത്താവിന്റെ സന്നിധിയിൽ 3 വർഷത്തിലധികം ഇരുന്നു. അതിനുശേഷം വന്നപ്പോഴാണ് പറഞ്ഞത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പഠിച്ചൊരു കാലം പൗലീസിനുണ്ടായി. ഈ നെബുക്കദ്നേസറും കാര്യം 7 വർഷത്തിലിങ്ങനെ പോയി കഴിഞ്ഞ് അനുഭവങ്ങൾ തന്നെ പഠിപ്പിച്ചു. ദൈവം എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായി. ആ തിരിച്ചറിവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അത്യുന്നതനായ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ താൻ ദൈവത്തെ കുറിച്ച് പറയുകയാണ്, ഞാൻ അത്യുന്നതനായവനെ വാഴ്ത്തി. വാഴ്ത്തേണ്ടവനെ വാഴ്ത്തി. മുമ്പേ അതല്ല, ഞാനായിരുന്നു, ഞാൻ എന്റെ പ്രതാപം. ഇപ്പോൾ ആർക്കാണ് ആർക്കാണ് ബഹുമാനം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആർക്കാണ് ആരാധന കൊടുക്കേണ്ടത്? ആ ആളിനെ, ഞാൻ അത്യുന്നതനായ ദൈവത്തെ വാഴ്ത്തി. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ,
അപ്പൊ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിന്റെ ഭാഗമാണ്. ദൈവം നിത്യതയുള്ളവനാണ്. എറ്റേണിറ്റി ടു എറ്റേണിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിത്യത മുതൽ നിത്യത വരെ അനാദികാലം മുതലുള്ള ദൈവം, ദൈവത്തിന് ആരംഭം അവസാനമില്ല. അപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തെ ഞാൻ എന്ത് ചെയ്തു? ജീവിച്ചിരിക്കുന്നവനെ സ്മരിച്ച് ഓർത്തു ഞാൻ ബഹുമാനിച്ചു. അടുത്തത് അവന്റെ ആധിപത്യം എന്നേക്കുമുള്ള ആധിപത്യമാവുന്നു. എന്റെ ആധിപത്യം എനിക്ക് മനസ്സിലായത് നിലനിൽക്കുന്നതല്ല, 7 വർഷത്തെ അനുഭവം തന്നെ പഠിപ്പിച്ചു. അവന്റെ ആധിപത്യം, ദൈവത്തിനകത്തുനിന്ന് തന്നെ അവന്റെ ആധിപത്യം, അത് എന്നേക്കുമുള്ള ആധിപത്യമാണ്. അടുത്ത അവന്റെ രാജ്യത്വം തലമുറ തലമുറയായി നിൽക്കുന്ന രാജ്യത്വമാണ്. ഇനിയും അടുത്തത് അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, 0. സകല ഭൂമിയിലുള്ള സകല മനുഷ്യരും ഒരു ശ്വാസം അത്ര എന്ന് പറയുന്നത് പോലെ സകല ഭൂവാസികളും, അതിനകത്ത് ആരും പെടും? രാജാക്കന്മാരും പെടും. സകല ഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. സ്വർഗത്തിലെ സൈന്യം, ദൂതസംഘം, ദൂതസംഘത്തോടും ഭൂവാസികളോടും ദൈവം ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് പണ്ടെടുത്തൻ ദൈവസന്നിധി ചെയ്ത് വെട്ടേറ്റ് താഴെ വന്നത്, ലൂസിഫർ. അപ്പോൾ ദൈവം ഇഷ്ടം പോലെ അവൻ വേറൊരു നിലക്കാരനായിരുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ സ്വർഗീയ ദൂതന്മാരെ പോലും അവൻ ഇഷ്ടം പോലെ അവരോട് പെരുമാറുന്നു. അടുത്തത് അവന്റെ കൈ തടുക്കുവാനും, അപ്പോൾ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന്റെ കൈ തടയാൻ എന്ത് ചെയ്തില്ല, ആർക്കും സാധ്യമല്ല. അടുത്തത് അവനോട് ചോദിക്കാനും ആർക്കും സാധ്യമല്ല ദൈവത്തോട്, ദൈവമേ എന്തുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നു എന്ന് ദൈവത്തോട് ചോദിക്കാനും സാധ്യമല്ല. ഓർക്കണം, മാളികമോളിൽ നിന്ന് ആളും 7 കൊല്ലം മൃഗങ്ങളോട് പൊറുതി കഴിഞ്ഞ് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസവും, എന്തോ ഒരു വ്യത്യാസമാണ് ഈ മനുഷ്യന് വന്നത്. 7 വർഷം ശരി, ഇതാണ് പഠിച്ചേച്ച് പഠനമെന്ന് ദൈവം ആഗ്രഹിച്ചു, ഇത് പഠിച്ചു, ശരിക്ക് പഠിച്ചിട്ട് മടങ്ങി വരികയാണ്. അടുത്തായിട്ട് ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു, എന്റെ രാജതത്വത്തിന്റെ മഹത്വത്തിനായി എന്റെ മഹിമയും മുഖപ്രകാശവും മടങ്ങി വന്നു. അപ്പോൾ രാജകീയ സിംഹാസനത്തിലേക്ക് തന്നെ ഇരുത്തത്തക്കവണ്ണം, പണ്ട് ബാബിലോൺ രാജാവ് പൊന്നുകൊണ്ടുള്ള തലയായിരുന്നു, പൊന്നുകൊണ്ടുള്ള തല, പൊന്നുകൊണ്ടുള്ള തലയെ ഇപ്പം ഈ 7 വർഷം കാട്ടിലായിരുന്നു, അല്ലെങ്കിൽ വന ഈ മൃഗങ്ങളുടെ കൂടെ ആയിരുന്നു, കഴിവിന്റെ ഇതുപോലും അതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നുപോയി. അപ്പോൾ നഷ്ടപ്പെട്ട മുഖശോഭയൊക്കെ എന്ത് ചെയ്തു? ആളിന് മടങ്ങി വന്നു. അത് കഴിഞ്ഞപ്പോൾ എന്റെ മന്ത്രിമാരും മഹത്തുക്കളും എന്നെ അന്വേഷിച്ചു. രാജാവ് യഥാസ്ഥാനപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ രാജാവ് പഴയ നിലയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ മഹത്തുക്കൾ, എന്റെ മന്ത്രിമാർ, എന്റെ ദേശാധിപതികൾ അവരൊക്കെ എന്നെ അന്വേഷിച്ചു, എന്ത് ചെയ്തു? രാജാവിനെ കാണുന്നില്ല. അപ്പോൾ രാജാവിനെ അന്വേഷിച്ചു വന്നു. അപ്പോൾ ഇവരാരും കഴിഞ്ഞ 7 വർഷമായിട്ട് എന്ത് ചെയ്തില്ല, അന്വേഷിച്ചില്ലെന്നാണല്ലോ അർത്ഥം. അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് വ്യക്തമായും ഈ ഭരണകൂടത്തിൽ അകത്തറിഞ്ഞിട്ടുണ്ട്, ഇതുപോലൊരു ന്യായവിധി നടന്നിട്ടുണ്ട്. കാര്യം ദാനിയൽ പറയുന്നതെല്ലാം സാധിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഈ ദേശാധിപതികൾക്കെല്ലാം അറിയാം. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്നും ഇതിന് ടൈം ഉണ്ടെന്നും ഇവർക്കറിയാം. ഈ ടൈമിനിടയ്ക്ക് പോയി അന്വേഷിച്ചിട്ട് കാര്യമില്ലെന്നും അറിയും. കാര്യം ഇതിനിടയ്ക്ക് പോയി അന്വേഷിച്ചിട്ട് രാജാവേ വാ, അങ്ങയുടെ സിംഹാസനത്തിൽ രാജാവായിട്ട് കിടക്കുന്ന എത്ര ദിവസമായി, എത്ര വർഷമായി, എത്ര മാസങ്ങൾ കഴിഞ്ഞു, വാ അതിരിക്കെ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം വരത്തില്ലല്ലോ. കാരണം ഇദ്ദേഹത്തിന് സിംഹാസനത്തെ കുറിച്ചുള്ള ചിന്തയില്ല. പുല്ല് തിന്നണമെന്നുള്ളതോ, അല്ലെങ്കിൽ ആ അവസ്ഥയിൽ ഇങ്ങനെ മൃഗത്തെ പോലെ ഇങ്ങനെ നടക്കുന്നു, മൃഗം ഭക്ഷിക്കുന്നത് പോലെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ മൃഗമായിട്ട് ആക്ട് ചെയ്യുന്നു, ഇതിങ്ങനെ നടക്കുകയാണ്. അല്ലാതെ ഒരു സിംഹാസനത്തെ കുറിച്ചോ രാജകീയമായ വിഷയത്തെ കുറിച്ചോ ഒന്നും ഇദ്ദേഹം ചിന്തിക്കുന്നില്ല. അടുത്തതായിട്ട് ശ്രേഷ്ഠമഹത്വം എനിക്ക് അധികമായി ശ്രദ്ധിച്ചു. അപ്പോൾ ഓർക്കണം, ഇദ്ദേഹത്തിന്റെ പഴയ പ്രതാപത്തിനേക്കാൾ കൂടിയ പ്രതാപത്തിലേക്ക് ദൈവം എന്ത് ചെയ്തു കൊണ്ടുപോകും. ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രതാപം നെബുക്കദ്നേസറിന്റെ കാലമാണ്. അപ്പോൾ താൻ ഇറങ്ങിപ്പോകുമ്പോൾ, 7 വർഷം മുമ്പ് ഈ സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉണ്ടായിരുന്ന പ്രതാപത്തിൽ നിന്ന് ഒട്ടും കുറഞ്ഞിട്ടില്ല രാജ്യത്ത് ഇപ്പോഴും അദ്ദേഹം പോയിട്ടും. അതിന്റെ കാൾ ഉയർന്ന പ്രതാപത്തിലേക്ക് ആരെ മടക്കിക്കൊണ്ടുവന്നു? രാജാവിനെ ദൈവം മടക്കിക്കൊണ്ടു. അല്ലെങ്കിൽ ബാബിലോൺ സാമ്രാജ്യത്തിന്റെ പ്രതാപം പഴയതിനേക്കാൾ കുറച്ചുകൂടെ ശക്തമായ നിലയിലേക്ക് ആക്കിക്കൊടുത്തു. ഇനി ഇപ്പോൾ നെബുക്കദ്നേസർ തന്നെ സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. നമ്മൾ ഈ രക്ഷിക്കപ്പെട്ടതായ സമയത്ത് ഒരു ദൈവത്തിൽ അനുഭവിക്കുന്ന സന്തോഷം പോലെയാണ്. നമുക്കറിയാം, രക്ഷിക്കപ്പെട്ട സമയത്ത് സന്തോഷം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാപിക്കുമ്പോഴത്തെ സന്തോഷം ആ സമയത്ത്. ഇപ്പൊ നമുക്കതൊക്കെ ഒരു ഓർമ്മയാണ്, പണ്ട് നമ്മൾ പ്രാപിച്ച ഇങ്ങനെ ഞാൻ അന്ന് ഇങ്ങനെ പ്രാപിച്ചതാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, പക്ഷെ ആ റിയലായിട്ട് ഹോളി സ്പിരിറ്റിന്റെ അനോയിന്റിങ്, അല്ലെങ്കിൽ ആ
ആ ദൈവ ആത്മ നിറവിന്റെ അനുഭവത്തിലൂടെ പോയ ആ ദിവസങ്ങളിലെ സന്തോഷം, രക്ഷിക്കപ്പെട്ടതായ ദിവസങ്ങളിലെ സന്തോഷം, നമ്മുടെ ഹൃദയം ദൈവത്തിന് കർത്താവിന് വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പോൾ നാം അനുഭവിച്ചതായ സന്തോഷം, ഇങ്ങനെയുള്ളതായ സന്തോഷത്തിന്റെ ദിവസങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സന്തോഷത്തിന്റെ പോലെ തന്നെ അവസ്ഥയിലാണ് ഈ രാജാവ് ഒപ്പം നിൽക്കുന്നത്. കാര്യം തന്റെ ജീവിതത്തിൽ ഇപ്പോൾ താൻ മുമ്പ് അനുഭവിക്കാത്തതായ സന്തോഷവും കാര്യങ്ങളും കൂടെ താൻ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെബുക്കദ്നേസറിനെ, സ്വർഗസ്ഥനായ രാജാവിനെ സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു, സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു. വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഞാൻ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, ഞാൻ ബഹുമാനിക്കുന്നു. നമ്മളെ നോർത്ത് നോക്കിയേ, ദൈവത്തിന് സ്തുതി കൊടുക്കുന്നതിന് നമ്മൾ അവിടെ നിൽക്കുന്നു. ദൈവസന്നിധിയിൽ വരുമ്പോൾ വ്യക്തിപരമായ ന്യായ സമയങ്ങളിലും നാം കൂട്ടായ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വർഷിപ്പ് എന്ന ഈ സഭാമണ്ഡലത്തിൽ കൂടി വരുമ്പോൾ, ദൈവ സഭയിൽ നാം വരുമ്പോൾ ആരാധിക്കുന്ന സമയത്ത് ദൈവത്തിന് സ്തുതി കരയേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ, ദൈവത്തിന് ബഹുമാനിക്കുവാൻ നമുക്ക് എത്ര പേർ കഴിയുന്നു. ഞാൻ വളരെ ദുഃഖകരമാണ് നമ്മുടെ പല നമ്മുടെ ഞാൻ ഈ നമ്മുടെ ലോക്കൽസുമായ കാര്യം മാത്രമല്ല, കഴിഞ്ഞ ദിവസവും ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ, നിങ്ങൾ കോർട്ട് ഹൗസിൽ പോയാൽ നിങ്ങൾക്കറിയാം, കോർട്ട് ഹൗസിൽ നമുക്ക് ഡ്രസ് കോഡ്, കോർട്ട് ഹൗസിൽ ഇരുന്നാണ് നമുക്ക് ഗമ്മി വെക്കാൻ പറ്റില്ല, സെൽഫോൺ കോർട്ട് ഹൗസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കേറി നടന്നാൽ ബാധിക്കാൻ നിൽക്കുന്ന ആൾ പറയും ടേൺ ഓഫ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കൊന്നുകൂടെ ജഡ്ജ് വരുന്ന നമുക്ക് കൊന്നുകൂടെ പറയും. അതിനകത്ത് ഗമ്മ് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനിയും അത് കൂടാതെ ഈ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിട്ട് വന്നിരുന്നോണ്ട് കോർട്ട് ഹൗസിൽ ഇരുന്നുകൊണ്ട് സ്നേഹപ്രകടനം നടത്താനും പറ്റത്തില്ല, അതും നിലക്കൊണ്ട്. എന്നാൽ ദൈവസഭ ഇതിനെല്ലാം പറ്റിയ സ്ഥലം പലരും ഇതാണ് ഇന്നോ ഇന്ന് വന്നുകൂടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് നാം ദൈവസന്നിധി വരുമ്പോൾ ദൈവത്തിന് ഉള്ള ബഹുമാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ളത്, ദൈവം ആരാണെന്നുള്ള കാഴ്ചപ്പാട് വാസ്തവത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ എത്തിനിൽക്കുക. ഒരു സഭയുടെ കാര്യം, നമ്മുടെ ഓരോരുത്തരുടെ കാര്യം തന്നെയൊന്നും അറിയാമെന്ന് പറഞ്ഞു, ഈ ഗമ്മിന്റെ വിഷയമൊക്കെ എല്ലായിടത്തോട്ടുള്ള കാര്യം തന്നെ, ഞാൻ എല്ലാവരും നമ്മളെ തന്നെ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഇതൊക്കെ പാസ്റ്റേഴ്സ് എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാലും ഇതൊന്നും ഒഴിവാകുന്നില്ല. കാരണം ദൈവത്തെ കുറിച്ചുള്ള ലാഘവമായ കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത്. അത്യുന്നതനായവൻ വാഴുന്നു എന്നുള്ളതും അത്യുന്നതനായവനെ സ്തുതിച്ച് ബഹുമാനിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത്യുന്നതനായവനെ സ്തുതിക്കുവാൻ വാ തുറക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വായിക്കാത്ത മറ്റു വസ്തു ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ദുഃഖകരമായ അനുഭവങ്ങളാണ്. ഇതൊക്കെയാണ് ദൈവം കൊണ്ടുവരും ദൈവം ഉദ്ദേശിക്കുന്ന വഴിയിലുള്ളത്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ഓരോ വ്യക്തികളെ കുറിച്ച് ഉദ്ദേശിക്കുന്ന തലത്തിൽ ദൈവം കൊണ്ടുവരും, കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കും. അതിന്റെ അവസാനമായിട്ട് സ്തുതിച്ച് പുകഴ്ത്തി ബഹുമാനിക്കുന്നു, അവന്റെ പ്രവൃത്തികളൊക്കെയും സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു. അവസാനത്തെ വാക്ക്, നിഗളിച്ച് നടക്കുന്നവരെ താഴ്ത്താൻ അവൻ പ്രാപ്തൻ തന്നെ. ആരുടെ അനുഭവം? രാജാവിന്റെ അനുഭവം. അപ്പോൾ ഈ ഉലാത്തിയ സമയത്ത് ഏതാ അവസ്ഥയല്ല നടന്ന്, ഈ കൊട്ടാരത്തിന്റെ മേളിലൂടി ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ഈ പാലസ്തീന്റെ മേളിലൂടി ഉലാത്തിയ സമയത്ത് നിഗളിക്കാണെന്ന്, നിഗളിച്ച് നടക്കുന്നവരെ അവൻ താഴ്ത്താൻ അവൻ പ്രാപ്തനാണ്. ഇത് എല്ലാവരും അറിയണം. അതുകൊണ്ടാണ് ഈ നാലാം അധ്യായത്തിന്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നതായ വാക്യങ്ങൾ, നാലാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങൾ ഒന്നുകൂടെ വായിച്ച് നമ്മൾ അവസാനിപ്പിക്കും. ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ, ഇതിന്റെ മുഖവരെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞതാണ്, ഇതാണ് സംഭവിച്ചത്, ഇതറിയണം. എന്റെ ഭരണത്തിനും കീഴിലുള്ള സകല രാജ്യങ്ങളിലും സകല പ്രഭുക്കന്മാരും സകല ദേശാധിപതികളും സകല ജനങ്ങളും അറിയണം, സ്വർഗത്തിൽ അത്യുന്നതനായ ഒരുവനുണ്ട്, അവൻ വാഴുന്നവനാണ്, അവന്റെ രാജ്യത്വം നിത്യമായ രാജ്യത്വമാണ്, അവന് മാറ്റമില്ലാത്ത രാജ്യത്വമാണ്, അവന്റെ രാജ്യത്വം തലമുറ തലമുറയുള്ള രാജ്യത്വമാണ്, നിഗളിച്ച് നടക്കുന്നവനെ താഴ്ത്താൻ അവൻ ശക്തനാണ്. ഇതെല്ലാവരും അറിയണം. ഇതാണ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ പറഞ്ഞത്. അപ്പോൾ നാം ഓർക്കണം, ദൈവം നമ്മളെ മേൽ ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ഒരു ആളിനെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലൂടെയാണെങ്കിലും ആ ദൈവം ഉദ്ദേശിക്കുന്ന സമയത്ത് കൊണ്ടുവരുക തന്നെ ചെയ്യും. നമ്മൾ നിരവധി ഉദാഹരണങ്ങൾ
നമ്മൾ മോശയുടെ ചരിത്രം നോക്കിയാൽ അറിയാം, മോശയുടെ ചരിത്രത്തിൽ മോശ അമ്മാവിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ടൊക്കെ സ്വന്തം ആടുകൾ അമ്മാവിയപ്പന്റെ ആട് അമ്മാവിയപ്പന്റെ ആടിനെ മേയിച്ചുകൊണ്ട് മിദ്യാനിൽ നടക്കുന്നതായ സമയത്ത് മോശയെ ദൈവം വിളിച്ചു, നിന്റെ ജോലി ഇതല്ല, നിനക്ക് ഇതിനേക്കാൾ വലിയൊരു ജോലിയുണ്ട്. പരാ അതുപോലെ ഗിദെയോനെ നാം നോക്കുമ്പോൾ ഗിദെയോന്റെ ചരിത്രത്തിൽ നാം കാണുന്നത് ശത്രുക്കൾ വന്ന് ധാന്യം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതിന് അവരെ കാണാതിരിക്കാൻ മെതിക്കളത്തിൽ വെച്ച് മെതിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു കർഷകനാണ്, ബുദ്ധിശാലിയായ ഒരു കർഷകൻ. പക്ഷെ അവനോട് പറഞ്ഞു, നീ ഇതല്ല നിന്റെ പരിപാടി, ജനത്തെ നടത്താണ്ടവൻ നീയാണ്, എഴുന്നേറ്റ് പോയി ജനത്തിന്റെ മുമ്പിൽ നടക്കാൻ പറഞ്ഞു. അതുപോലെ തന്നെ ദാവീദിന്റെ ചരിത്രത്തിൽ നമുക്കറിയാം, ഇസ്രായേൽ സൈന്യത്തെ മുഴുവൻ നിന്ദിച്ചുകൊണ്ടും ഇസ്രായേലിനെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടും ഒരു ഗോല്യാത്ത് നിൽക്കുകയാണ്. പക്ഷേ അവന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലൂടെ നടന്ന ഇടയച്ചെറുക്കനായ ദാവീദിനെ ദൈവം കണ്ടെത്തി. നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദമസ്കോസിലേക്ക് അധികാരപത്രവുമായിട്ടാണ് ശൗല് പോകുന്നത് ക്രിസ്ത്യാനികളെ കൊല്ലുവാനായിട്ട്. പക്ഷെ ആ പോകുന്ന പോക്കിൽ വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണു, അവിടെ നിന്നും അവനെ വിളിച്ചു മാറ്റി, നിന്നെ ജാതികളുടെ ഇടയിൽ എന്റെ നാമം ഘോഷിക്കുവാൻ തിരഞ്ഞെടുത്ത മാനപാത്രമാണ് ദൈവം കണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നാം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോടെ ദൈവത്തെ വാഴ്ത്തുന്നു. നമ്മളെ കുറിച്ചുള്ള ദൈവഹിതം, അത് നാം നമ്മെ അതിലേക്ക് എത്തിക്കുന്നത് വരെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുന്ന വഴികളുണ്ടോ അല്ലെങ്കിൽ പാതകളുണ്ടോ നാം തിരിച്ചറിയും. അതായത് ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പ്ലാനുണ്ട്, ദൈവത്തിന് നമ്മളെ കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ എത്തുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നിലയിൽ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അത് നമ്മളെ മടുപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ദൈവം നമ്മെ പണിയുന്നു എന്നുള്ള നിലയിൽ, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിൽ, ദൈവത്തിന് എന്നെ കുറിച്ച് വ്യക്തമായ പദ്ധതി ഉണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് ഇടയാക്കുമാറാകട്ടെ. നമ്മൾ നിഗളമെന്ന് പറയുന്ന വിഷയം മാരകമായ പാപമാണ്, മാരകമായ പാപമാണ്. ദൈവവേദന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ സന്നിധി വരുമ്പോൾ ഒരു കാരണവശാലും അതുണ്ടാകാതെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇതേ വർത്തങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് പരസ്പരം പ്രാർത്ഥന ഓർക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.